ഹായ് വ്യൂവേഴ്സ്, തൻസീസ് ഫുഡ് കോർട്ടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്നിവിടെ ഞാൻ വന്നിട്ടുള്ളത് ചെമ്മീൻ കക്കം ആൻഡ് പാൽ പൊറോട്ടയായിട്ടാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ ആദ്യം ചെമ്മീൻ കക്കമാണ് കാണിക്കുന്നത്. 1/2 കിലോ ചെമ്മീനാണ്. തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയായി കഴുകിയിട്ട് വെച്ചിട്ടുള്ളതാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും മുളക് പൊടി മതി. മസാലയിൽ വേറെയും കുരുമുളക് പൊടിയും മുളക് പൊടിയും ഒക്കെ ചേർക്കുന്നുണ്ട്. ഇതൊരു കളറ് മാറാൻ വേണ്ടി മാത്രമാണ്. ഇതിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ചീനച്ചട്ടി നമുക്ക് സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട്, ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായതിനു ശേഷം ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെമ്മീനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടക്കിയൊന്നും വേണ്ട, അടക്കാണ്ട് തന്നെ ജസ്റ്റ് ഒരു കളറ് മാറാൻ വേണ്ടി മാത്രമാണ് നന്നായിട്ട് പൊരിച്ചെടുക്കുന്നില്ല. ഏകദേശം ഒന്നായി വരുന്നുണ്ട്. വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ, ചെമ്മീന്ന് വന്ന വെള്ളമാണേ. അങ്ങനെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം കളറൊക്കെ മാറിയിട്ട് വരുന്നുണ്ട്, ചെറിയൊരു കളറ് മാറി വരുന്നുണ്ട്. നമുക്ക് കോരേണ്ട സമയമായി. ഈ ഓയിലിൽ നിന്ന് ഈ ചെമ്മീനൊന്ന് കോരി മാറ്റാം. അങ്ങനെ ഞാൻ ഈ ചെമ്മീനൊക്കെ കോരി മാറ്റിയിട്ട് വരാം. കണ്ടില്ലേ, ഞാൻ ഫുൾ കോരി മാറ്റിയിട്ടുണ്ട്. അതേ ഓയിലിലേക്ക് ഒരു നുള്ള് ചെറിയ ജീരകം, ഒരു നുള്ള് വലിയ ജീരകം, 4 ഇടത്തരം ഉള്ളിയാണ് അത് ചെറുതായിട്ട് അരിഞ്ഞത്. അതും ആ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളിയും ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞാൻ ഉള്ളി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ചേർക്കേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. ഈ മസാലക്ക് ആവശ്യമുള്ള ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പോരെങ്കിൽ വേറെ പിന്നെ ഇട്ട് കൊടുക്കാം. അങ്ങനെ ഏകദേശം ഉള്ളി ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഇട്ട് കൊടുക്കുന്നത് 3 ഇടത്തരം തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും 2 തണ്ട് കറിവേപ്പിലയും. ഇത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റാണ്. 10 അല്ലി വെളുത്തുള്ളി, 1 പച്ചമുളക്, 1 ചെറിയ കഷ്ണം ഇഞ്ചി, അത് ചതച്ചതാണത്. അതും ഈ ഉള്ളി തക്കാളി മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, ചെറിയൊരു പച്ചമണം മാറുന്നത് വരെ. ഇതൊന്നും നമുക്കൊന്ന് അടച്ചു കൊടുക്കാം. 3-4 മിനിറ്റ് അടച്ചു കൊടുക്കാം. 3-4 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്നിട്ടുണ്ട്. ഏകദേശം ഒന്ന് വാടിയിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഈ പൊടികൾ ഇട്ടതിന് ശേഷം ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്യും. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒഴിക്കുന്നത് 1/2 ഗ്ലാസ് വെള്ളമാണ്. വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്നുകൂടെ ഒന്ന് അടച്ചു കൊടുക്കാം. അങ്ങനെ ഞാനതൊന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട്. 3-4 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്നിട്ടുണ്ട്. ഇതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കുക. ഇനി ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് കൂടുതൽ ഇടണമെങ്കിൽ ഇട്ട് കൊടുക്കേ. അങ്ങനെ മല്ലിയിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് പൊത്തിക്കൊടുക്കാം. നമുക്ക് പൊറോട്ടയിലേക്ക് പോവാം. പൊറോട്ട മാവ് ഞാൻ 4 മണിക്കൂർ മുമ്പ് കുഴച്ച് വെക്കണമെന്ന് വിചാരിച്ചു. എനിക്ക് പറ്റിയിട്ടില്ല, 2.5 മണിക്കൂറേ ആയിട്ടുള്ളൂ. നിങ്ങൾ ചുരുങ്ങിയത് 4 മണിക്കൂറെങ്കിലും വെക്കണം. 2.5 കപ്പ് മൈദ, 2.5 കപ്പ് ആട്ട, 1 മുട്ട, ആവശ്യത്തിനുള്ള ഉപ്പ്, 2 ടേബിൾ സ്പൂൺ ഗീ, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 2 കപ്പ് പാലെടുത്തിട്ടുണ്ടായിരുന്നു, 3 ടേബിൾ സ്പൂൺ പാൽ മാത്രമാണ് ബാക്കി ബാലൻസ് വന്നത്. അതൊക്കെ കൂടി നന്നായിട്ട് കുഴച്ച് വെച്ചതാണ്. ഞാൻ 2.5 മണിക്കൂറേ വെച്ചിട്ടുള്ളൂ, സമയം ഉണ്ടായിട്ടില്ല. ചുരുങ്ങിയതൊരു 4 മണിക്കൂറെങ്കിലും നിങ്ങൾ വെക്കണേ. ആ ബോളിന്ന് എടുത്തതിന് ശേഷം ഒന്നുകൂടെ ഞാൻ കുഴച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണേ. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് കൊടുക്കാം. ഈ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചെമ്മീനൊന്ന് നോക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ചുകൂടെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതവിടുന്ന് ആവട്ടെ. ഇതുപോലെ ഓരോ ഉരുളകളാക്കിയിട്ട് പരത്തി കൊടുക്കാം. ഉരുളകളാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ, പരത്തി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഓയിലൊന്ന് പരത്തി കൊടുക്കുക. പരത്തി കൊടുത്തതിന് ശേഷം മൈദപ്പൊടിയൊന്ന് തൂകി കൊടുക്കുന്നുണ്ട്.
എങ്കിൽ ചുടുന്ന സമയത്ത് ഇതളായിട്ട് കിട്ടും. മൈദപ്പൊടിയും തൂക്കിയതിന് ശേഷം ഇതുപോലെ മടക്കി കൊടുക്കുക. അങ്ങനെ ഒന്ന് ഇട റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടുത്തതും ഇതുപോലെ ഒന്ന് ചെയ്യാം. ഇതുപോലെ ഒരു ഉരുളി എടുത്തിട്ട് പരത്തി കൊടുക്കുക, നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് ഒരു സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ഇതുപോലെ പരത്തി കൊടുക്കുക. ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും മൈദപ്പൊടി തൂക്കി കൊടുത്തിട്ടുണ്ട്. നേരത്തെ മടക്കിയതുപോലെ തന്നെ ഇതും മടക്കി വെക്കുക. അങ്ങനെ ഇതും മടക്കി വെച്ചിട്ടുണ്ട്. അടുത്തതും ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. ഇതും ഞാൻ പരത്തി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്കും ഓയിൽ ഒഴിച്ച് കൊടുക്കുക. നേരത്തെ ചെയ്തതുപോലെ മൈദപ്പൊടി ഒന്ന് തൂവി കൊടുത്തിട്ട് മടക്കി വെച്ച് കൊടുക്കുക. കണ്ടില്ലേ, ഇതുപോലെയാണ് ചെയ്യേണ്ടത്. ബാക്കി ഫുള്ളും ഞാൻ ഇതുപോലെ ചെയ്തിട്ട് വരാം. നമുക്ക് ചെമ്മീനൊന്ന് നോക്കാം എന്തായി എന്ന്. ചെമ്മീനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. കണ്ടില്ലേ, നമ്മുടെ ചെമ്മീൻ കക്കം റെഡി ആയിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഞാൻ പരത്തിയിട്ട് ഓയിലൊക്കെ മടക്കി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഏകദേശം 20 എണ്ണമുണ്ട്. പിന്നെ ഒരു ചെറുതും ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് സ്റ്റൗ ഓൺ ആക്കിയിട്ട്. ഇനി നമുക്ക് നേരത്തെ മടക്കി വെച്ചിട്ടില്ലേ പാൽ പൊറോട്ട, അതിൽ ഓരോന്നായിട്ട് ഇതുപോലെ പരത്തി കൊടുക്കുക. മൈദപ്പൊടിയുടെ ആവശ്യമൊന്നുമില്ല, ഉള്ളിൽ ഓയിലുള്ളത് കൊണ്ട് തന്നെ പരത്താൻ കിട്ടും. അങ്ങനെ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. ഞാൻ പരത്തി കൊടുത്തിട്ടുണ്ട്. ഇത് നേരത്തെ മിക്സ് ചെയ്തതുപോലെ കുറച്ചുകൂടെ മിക്സ് ചെയ്തതാണ് ഞാൻ. എന്നിട്ട് പാനിലേക്ക് ഒരു സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പാൽ പൊറോട്ട ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒന്ന് അണക്കി കൊടുത്തിട്ടുണ്ട്. അപ്പുറം ഇപ്പുറം മറിച്ചിട്ട് കൊടുക്കണം. ചട്ടുകത്തോട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. കണ്ടില്ലേ ഇങ്ങനെ ഇതളായിട്ട് വരുന്നത്, ഇതാ ഇവിടെയും ഉണ്ട് മൂന്നിതളായിട്ട്. ഇതുപോലെ രണ്ട് സൈഡും നന്നായിട്ട് വേവിച്ചിട്ട് നമുക്കെടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇനി നമുക്ക് അടുത്തതും ഇതുപോലെ പരത്തിയിട്ട് ചുട്ടെടുക്കാം. ഇതുപോലെ മൈദപ്പൊടി ഒന്നും കൂട്ടാതെ പരത്തിയെടുത്താൽ മതി. പരത്തിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ പാനിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ചെടുത്തതിന് ശേഷം പരത്തിയ പൊറോട്ട ഇതിലിട്ട് കൊടുക്കുക. ആ സൈഡായതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ 3-4 പ്രാവശ്യം മറിച്ചിട്ട് കൊടുക്കേണ്ടി വരുന്നുണ്ട്. ചെറുതായിട്ട് ഞാൻ പ്രസ് ചെയ്യുന്നുമുണ്ട്. അങ്ങനെ നമ്മുടെ പാൽ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. പാൽ പൊറോട്ടയും ചെമ്മീൻ കക്കവും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. പുതിയ വീഡിയോയിൽ കാണുന്നതുവരേക്കും ഗുഡ് ബൈ.